വെൽക്കം ടു ഗിരീഷ് ജേണി. ഇന്ന് ഗിരീഷ് ജേണിയിൽ നമ്മൾ ദുബായ് എക്സ്പോയിലേക്കാണ് പോകുന്നത്. ദുബായ് എക്സ്പോൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടു നോക്കാം. നമ്മളൊരു എയർപോർട്ടിലേക്ക് കയറുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ദുബായ് എക്സ്പോൻ്റെ അകത്തേക്ക് കയറുന്നതിനും. ഞാൻ ഒക്ടോബർ പാസിലാണ് ദുബായ് എക്സ്പോയിലേക്ക് പോയത്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാളും രണ്ട് സൈഡിലൂടെ കയറിയപ്പം പാസ് രണ്ടും എൻ്റെ കയ്യിലായിപ്പോയി. അവിടെ ഫേസ് പോയത് രണ്ടും എൻ്റെതേനു. അങ്ങനെ എന്നെ ഇദ്ദേഹം എല്ലാം ഹെൽപ്പ് ചെയ്ത് തന്നു. നമ്മൾ രണ്ടാളെയും എല്ലാം ഹെൽപ്പ് ചെയ്ത് രണ്ടാളെയും രണ്ട് പാസിലാക്കി തന്ന് സഹായിച്ചു. അദ്ദേഹത്തോട് താങ്ക്സ് എല്ലാം പറഞ്ഞ് അദ്ദേഹം പോയി. മെയിൻ ഗേറ്റിലൂടെ വരുമ്പം കാണുന്ന ഒരു ഗ്ലോബാണിത്. ഈ ഗ്ലോബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിന് രണ്ട് സൈഡുകളിലായിട്ടും ഓരോ രാജ്യങ്ങളുടെ പവലിയനും കാണാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് കാണാൻ പറ്റുന്നത് യു എൻ്റെ പവലിയനാണ്. അപ്പം നമ്മൾ യു എൻ്റെ പവലിയനിൽ നോക്കി. നമുക്ക് ഫസ്റ്റ് തന്നെ യു എ കയറാമെന്ന് പറഞ്ഞു. നമുക്ക് കുറച്ച് തിരക്ക് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കയറിയില്ല. രണ്ട് സൈഡുകളിലും ഓരോ രാജ്യങ്ങളെ പവലിയനെയും കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞു നമുക്ക് തിരക്കില്ലാതെ എടുത്തുനിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ സ്പെയിനിലാണ്. സ്പെയിനിൽ നോക്കുമ്പോൾ വലിയ തിരക്കൊന്നും കണ്ടിട്ടില്ല. എന്നാൽ പിന്നെ സ്പെയിനിൽ കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്പെയിനിലെ കാഴ്ചകളൊന്ന് കണ്ടുവരാം. പുറത്തേക്ക് നേരെ വിട്ട് നേരെ നെക്സ്റ്റ് വിട്ടത് ഇന്ത്യയിലേക്കാണ്. അങ്ങനെ ഇന്ത്യൻ്റെ മുമ്പിൽ എത്തിയവരാണ് നമുക്ക് അതിൻ്റെ ആ വാൾസിലെല്ലാം ഒരു നല്ല ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കാണുന്നില്ലേ, അതെല്ലാം കറങ്ങുന്നുണ്ട് എന്നുള്ളത് കണ്ടത് കേട്ടോ. അതെല്ലാം ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അതൊരു നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇന്ത്യൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാം. Thank you.
സൗദി അറേബ്യയിലേക്കാണ്. കാരണം തിരക്ക് കുറഞ്ഞത് നോക്കിയിട്ട് നടന്നതായിരുന്നു, പിന്നെ സൗദി ആയിരുന്നു കുറച്ചൊരു തിരക്ക് കുറഞ്ഞത് കണ്ടത്. അങ്ങനെ നമ്മൾ സൗദി അറേബ്യയിലേക്ക് പോയി. സൗദി അറേബ്യൻ്റെ മുമ്പിലെത്തി. സൗദി അറേബ്യൻ്റെ പവലിയനും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമുക്ക് സൗദിയിലെ കാഴ്ചകൾ കാണാം. സൗദിയിൽ നിന്ന് നെക്സ്റ്റ് പോയത് പാലസ്റ്റീനിലേക്കാണ്. പാലസ്റ്റീനിൽ വലിയ ക്യൂ ഒന്നും കാണാതെ കൊണ്ട് വേഗം അതിൻ്റെ അകത്തേക്ക് നമ്മൾ പറയില്ല, പാനിങ്കേരി എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ അകത്തേക്ക് പാനിങ്കേരി തന്നെ ചെയ്ത്. കയറിയതല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കേരളം ആടെ സം ടെക്നിക്കൽ പ്രോബ്ലം വന്നു. കയറിയ പോലെ തന്നെ അതാ ബാക്കോട്ടടിച്ചു. അതുപോലെ കർക്കിസ്ഥാനിലേക്ക് പോയാലും അതേ അനുഭവമായിരുന്നു. ടെക്നിക്കൽ പ്രോബ്ലം കാരണം നമ്മൾ കയറിയ പോലെ തന്നെ നമുക്ക് പുറത്തേക്ക് വരേണ്ടി വന്നു. അപ്പം പിന്നെ വിചാരിച്ചു വന്നാൽ പിന്നെ നെക്സ്റ്റ് പവലിയനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് നടന്നെത്തിയത് യു എസ് എയിലേക്കായിരുന്നു. യു എസ് എൻ്റെ മുമ്പിലേക്ക് നോക്കിയാലാണ് വലിയ ക്യൂ കണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞു ഒക്ടോബറിലെ പാസിലാണ് പോയത്. നല്ല ചൂട് സമയം ആയതുകൊണ്ട് തന്നെ വെയിലത്ത് നിൽക്കുക എന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം 11 മണിക്ക് നമ്മളതിൻ്റെ അകത്തേക്ക് കയറിയതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ക്യൂ കുറഞ്ഞതിൻ്റെ അകത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്ന് നോക്കി ക്യൂ കുറഞ്ഞതൊന്നും വലുതൊന്നും കാണാൻ പറ്റിയില്ല. ജർമ്മനിയിൽ പുറത്തുനിന്നൊന്നും വലിയ ക്യൂ കാണാതുകൊണ്ട് നേരെ ജർമ്മനിക്ക് വെച്ച് വിട്ടു. ജർമ്മനിൻ്റെ അകത്ത് ക്യൂ അങ്ങ് തിരിഞ്ഞേരാന്ന് വലിയൊരു ക്യൂ ആണ് കണ്ടത്. എന്തായാലും ജർമ്മനിയിലെ കാഴ്ചകൾ കാണാം. Thank you.
പിന്നെ നമ്മൾ നേരെ പോയത് നമ്മൾ യു എ പവലിനിയിലേക്കാണ്. അങ്ങനെ യു എയിലേക്കും അതേപോലെ തന്നെ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു, എന്നാലും ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അതിൻ്റെ അകത്തും കയറാൻ പറ്റി. അങ്ങനെ നമുക്ക് യു എയിലെ കാഴ്ചകൾ കാണാം. യു എയിലെ 7 എമിറേറ്റ്സിലെ മണലുകളും അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ ഡെസേർട്ടും കാണാൻ പറ്റുന്നുണ്ട് യു എൻ്റെ അകത്ത്. യു എ പവലിയനിൽ നിന്ന് പിന്നീടും പോയില്ല. നമ്മൾ നോക്കുമ്പോൾ 5 മണിയായി, രാവിലെ 11 മണിക്ക് കയറിയതല്ലേ. ഒന്നാമത് ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ നന്നായി ടയേർഡായി നീനു. എൻ്റെ ഒരു ഡേയിലെ എക്സ്പോ യാത്ര ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.